ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കേക്ക് എങ്ങനെ ലെയറായിട്ട് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതും നൂല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കത്തി വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ലെയറായിട്ട് കട്ട് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതപ്പോൾ കേക്കിൻ്റെക്കും നീളമുള്ള കത്തിയാണെങ്കിലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതില്ല, അങ്ങനെ ഒരു കത്തി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൂല് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 1/2 സ്പോഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 kgയുടെ കേക്കാണ്. അപ്പോൾ ഇതുപോലൊരു നൂല് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവരെ അതൊന്ന് റെഫർ ചെയ്താൽ മതി. അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഉപയോഗിക്കുന്ന ആ ഒരു നൂല് ഞാനിപ്പോൾ സാധാ നൂല് 2 ചൊറയായിട്ട് എടുത്തിട്ടുണ്ട്. എന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചെടുത്തായിരുന്നു. അത്യാവശ്യം കട്ടിയിൽ നല്ലോണം ഒന്ന് പിരിച്ചെടുത്താൽ മതി. നമ്മൾ കേക്ക് എടുത്തിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കൈയൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്ത് നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ കട്ട് ചെയ്യേണ്ട സ്ഥലത്ത് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 സ്ഥലത്ത് ഒരേ രീതിയിൽ നല്ലോണമൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് പതുക്കെ ടേണിംഗ് ടേബിൾ റൊട്ടേറ്റ് ചെയ്തിട്ട് റൗണ്ടിൽ, കറക്റ്റ് റൗണ്ടിലൊന്ന് ഇതുപോലെ കത്തി കൊണ്ട് പതുക്കെ മാർക്ക് ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് കട്ട് ചെയ്യേണ്ട സ്ഥലത്തൂടെ പതുക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പോൾ ഉള്ളിലോട്ടൊന്നും കയറ്റി മുറിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് നൂല് കടക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിൽ മാത്രം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. കറക്റ്റ് റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കണം. നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു കേക്ക് ലെയറായിട്ട് കട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ 2 ലെയർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ കേക്കിൻ്റെ 2 ലെയറും നല്ലോണം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആ ഒരു പിരിച്ച് മാറ്റി വെച്ചിട്ട് ആ ഒരു നൂലെടുത്തിട്ട് കേക്കിൻ്റെ ഒരു എൻഡിൽ നിന്ന്, നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു എൻഡിൽ നിന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ കടത്തി വെച്ച് കൊടുക്കുക. ഈ ഒരു നൂല് കറക്റ്റ് ആ കട്ട് ചെയ്ത സ്ഥലത്തൂടെ ഉള്ളിലോട്ട് ഇങ്ങനെ മുഴുവനായിട്ട് കടത്തി വെച്ച് കൊടുക്കണം. എല്ലാ സൈഡിൽ നിന്നും കറക്റ്റ് ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. റൗണ്ടിൽ ടേണിംഗ് ടേബിൾ ഒന്ന് പതുക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ സൈഡിലേക്കും കറക്റ്റ് കയറുന്ന വിധം വെച്ച് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ കേക്കിൻ്റെ ലെയർ കറക്റ്റായിട്ട് കിട്ടില്ല. എന്നിട്ട് ഈ ഒരു എൻഡിൽ കൊണ്ടുവന്ന ശേഷം 2 സൈഡും, നൂലിൻ്റെ ആ 2 സൈഡും ക്രോസ് ആക്കിയിട്ട് പിടിക്കുക. ഇതുപോലെ ക്രോസ് ആക്കി പിടിക്കുക. എന്നിട്ട് കേക്കിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് പതുക്കെ 2 സൈഡിൽ നിന്നും പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഒറ്റയടിക്ക് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല, അപ്പോൾ കേക്ക് മുറിഞ്ഞു പോകും. പതുക്കെ ഇങ്ങനെ വിട്ട് വിട്ട് ഒന്ന് വലിച്ചെടുക്കുക. എല്ലാ സൈഡും പതുക്കെ 2 സൈഡിൻ്റെ നൂലിൻ്റെ 2 അറ്റവും പിടിച്ചിട്ട് പതിയെ ഇങ്ങനെ വലിച്ചെടുക്കണം. എന്നിട്ട് കേക്കിൻ്റെ മറ്റേ അറ്റത്ത്, കേക്കിൻ്റെ അപ്പുറത്തുള്ള അറ്റത്തേക്ക് നൂല് പുറത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നൂല് ഈ അറ്റത്തൂടെ പുറത്തോട്ട് വന്നു. അപ്പോൾ നമ്മൾ കേക്ക് നല്ലോണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലെയർ നല്ലോണം കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കത്തിയോട് ചെയ്യുന്ന അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല, കുറച്ചൊക്കെ പൊടിയൊക്കെ ചെയ്യും. എന്നാലും വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നമ്മൾ ക്രീമൊന്നും വെച്ച് ചെയ്യുമ്പോൾ അറിയില്ല, അധികം ഒന്നും പൊടിഞ്ഞു പോകാതെ കിട്ടുകയും ചെയ്യും. വലിയ കത്തിയില്ലെങ്കിൽ ഇതുപോലെ നൂല് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ലെയറും മാർക്ക് ചെയ്ത് കൂടെ ഇങ്ങനെ നൂല് കയറ്റിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുത്തിട്ട് അടുത്ത ലെയറും നല്ലോണം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 ലെയർ നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെയർ കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും അധികം പൊഴിഞ്ഞൊന്നും പോയിട്ടില്ല. കേക്ക് നല്ല കറക്റ്റ് ആ ഒരു ലെയറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, ഒരേ ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ കത്തിയൊന്നും ഇല്ലാണ്ടെങ്കിൽ ഇങ്ങനെ നൂല് വെച്ചിട്ട് ചെയ്തെടുക്കുക.